ഹായ് എല്ലാവർക്കും സേഫ്ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ബേസിക്കലി നമ്മൾ പൗഡർ പിജൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ലോഫ്റ്റിലുള്ള പൗഡർ പിജൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജനറലായിട്ട് സൂചിപ്പിക്കാനുള്ള താല്പര്യമുള്ള ഒന്ന് രണ്ട് സംഗതികൾ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ബേർഡ്സിൻ്റെ പാറ്റേണിനെ കുറിച്ചും ചെറിയ എല്ലാവരുടെ സംഭവങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് വന്ന ഒന്ന് രണ്ട് പേരെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയൊരു ചെറിയൊരു എപ്പിസോഡാണ് ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കാണുക, നിങ്ങളുടെ കമൻസ് ദയവായി രേഖപ്പെടുത്തുക. അപ്പോൾ മാക്സിമം നമ്മളതിന് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് എൻജോയ്. ഓക്കെ, എൻജോയ് ഗൈസ്. ഓക്കെ, ഈ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. പക്ഷെ അതിൽ കുറച്ചുകൂടെ നമ്മൾ അഡ്വാൻസ് ചെയ്തു. ഇന്ന് ഞാൻ ഇവരെല്ലാവരും ഓൾറെഡി അഴിച്ചു വിട്ടിരുന്നു. അഴിച്ചു വിട്ട് കുളിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചെല്ലാം സെറ്റപ്പാക്കി അതിന് ശേഷമാണ് എന്നാൽ പിന്നെ ഒരു എപ്പിസോഡാക്കിയാലോ നീന ആലോചിച്ചത്. ഓക്കെ, അപ്പോൾ അതൊരു ചെറിയൊരു വശപ്പശ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏകദേശം പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു എന്താ പറയുക, ഒരു ആഠ്യത്വം വരുന്ന അവരുടെ ആ ഒരു പെർഫോമൻസിലാണ്. അപ്പോൾ ആ പെർഫോമൻസ് നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ ആ കൂട്ടിലകത്തിരുന്നതിലും കൂടുതൽ അവർ പുറത്തേക്ക് കടക്കുമ്പോഴാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ ഫസ്റ്റ് ഹാൻഡ് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ എന്താ പറയുക, പെൻസിൽ പൗഡർ എന്ന് പറയുന്ന ബ്രീഡാണ്. പെൻസിൽ പൗഡറിൻ്റെ രണ്ട് വെറൈറ്റി നമുക്കിവിടെ ഉണ്ട്. അതിലൊരു വെറൈറ്റിയാണിത് വൈറ്റ് കളർ. ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ. ഫീമെയിൽ കുട്ടിയാണ്, ബ്രീഡിങ് ഏജ് ആയിട്ടില്ല. മെയിൽ പക്ഷേ നല്ല ബ്രീഡിങ് ഏജ് ആയതാണ്. പിന്നെ ഏകദേശം അതേ വെറൈറ്റിയിൽ വരുന്ന ഒരു രണ്ട് ബേർഡുണ്ട്. ഒന്നാണിത് ഷീൽഡ് പൗഡർ എന്ന് പറയുന്ന വെറൈറ്റി. അതിൽ ഫീമെയിൽ, അത് മെയിൽ. ഇത് ഇതിൽ മെയിൽ യങ്ങറാണ്, ഫീമെയിൽ സ്വല്പം കൂടെ ഓൾഡറാണ്. അപ്പോൾ അത് കാരണം അവരുടെയും പെയറിംഗ് അല്ലെങ്കിൽ എഗ്ഗിങ് സിറ്റുവേഷൻ ആയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് രണ്ട് ബ്രീഡ് നമുക്കിപ്പോൾ പെൻസിൽ പൗഡർ ആ ഒരു വെറൈറ്റിയിലുള്ളത്. ഇത് ഫീമെയിൽ ചിക്കും, ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, ബ്രീഡിങ് ഏജ് ആയിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ക്രോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അയാളുടെ മെയിൽ ബേർഡാണ് വെള്ളത്തിൽ കിടക്കുന്നത്, ഇതല്ല അതിനപ്പുറം കിടക്കുന്നത്. പുള്ളിയെല്ലാം ആസ്വദിച്ച് കുളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഫസ്റ്റ് ടൈപ്പ് ബേർഡ് എന്ന് പറയുന്നത് പെൻസിൽ പൗഡേഴ്സാണ് കേട്ടോ. ഇത് റെഡ് ഷീൽഡിൻ്റെ മെയിലും അതിൻ്റെ ഫീമെയിൽ സാൻഡ് കളറാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വെറൈറ്റി, സാധാരണ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് പോം പൗഡേഴ്സ് എന്ന് പറയുന്നത്. പോം പൗഡേഴ്സാണ്, അതിൽ നമ്മുടെ പോം പൗഡറിൻ്റെ ഫീമെയിലാണ് ഈ നിൽക്കുന്നത്. മെയിൽ അദ്ദേഹം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ, ഫീമെയിൽ അതാണ്. പുള്ളി ഇക്കാര്യം കുട്ടിയാണ്, മൂന്നോ നാലോ ഫെദർ ആയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ മെയിൽ അദ്ദേഹം ഇവിടെ വന്നിട്ട് റെസ്റ്റിങ്ങിലാണ്. പുള്ളി കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിങ്ങിൽ ഇങ്ങനെ സൂചിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത്ര നേരം പൊക്കി പിടിച്ചാൽ നടപ്പുണ്ടായിരുന്നു. ചെറുതായിട്ട് പൗട്ടിങ്ങൊക്കെ ആയി തുടങ്ങി. പറഞ്ഞ പോലെ മൂന്ന് ഫെദറിൻ്റെ ഒരു ഇതായിട്ടേ ഉള്ളൂ, എന്നാലും പൗട്ടിങ്ങൊക്കെ ഏകദേശം ആയി തുടങ്ങിയ ആൾക്ക്. അപ്പോൾ ഇയാൾ പൊക്കി പിടിച്ച് നടക്കണം കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചത്. അതേക്കും പുള്ളി ഒന്ന് കിടന്നു നോക്കാം, വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഒരു പെർഫോമൻസ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഉള്ളൊരു ക്രോപ്പിംഗ് ബേർഡ് എന്ന് പറയുന്നത് എലാസ്ട്രൽ പൗഡറിൻ്റെ ഒരു ഫീമെയിലും ഏകദേശം അതേ ഷെയ്ഡിൽ വരുന്ന ഇത് എലാസ്ട്രൽ പൗഡർ. അതായത് മാക്വിയുടെ ഒരു പാറ്റേണിൽ, ബോഡി പാറ്റേൺ ഇത് വരുന്നത്. തലയിലൊരു തൊപ്പി വൈറ്റ് കളറാണ്, അതിന് ബോൾഡ് ഹെഡായിട്ട് വരുന്നത് ആണ് എലാസ്ട്രൽ പൗഡർ എന്ന് പറയുന്നത്. ഫീമെയിലാണ് നമുക്കിവിടെ ഉള്ളത്. അതിന് മെയിലായിട്ട് ഇട്ടിരിക്കുന്നത്, ഇയാൾക്കൊരു പ്രത്യേക പേരുണ്ട്, മുഖി പൗഡർ എന്നാണ് ഇത് മേടിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ മുഖി പൗഡർ ഇതല്ല, അത് പിന്നീട് ഞാൻ കണ്ടു മുഖി പൗഡർ. അത് നമ്മൾ മലപ്പുറത്തുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്തുണ്ട്, അയാളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് അതൊരു കുട്ടികളൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ കാരണം നമ്മളിങ്ങനെ എത്തിക്കാത്തതാണ്. അത് ഉറപ്പായിട്ട് നമ്മളിവിടെ എത്തിക്കാതായിരുന്നു മുഖി പൗഡർ ഇത്. പക്ഷേ എന്തായിരുന്നു, എന്തൊരു സ്റ്റാർ സംതിങ് സംതിങ് പൗഡറാണ്, എന്താ സംതിങ് സ്റ്റാർ എന്തോ ഒരു അങ്ങനൊരു പേരാണ് ശരിക്കും ഈ ഒരു ബ്രീഡിന് പറയുന്നത്.
പാകിസ്ഥാനി മുഖി പൗഡർ അങ്ങനെ എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല, എന്തോ ഒരു സ്റ്റാർ സംതിങ്, അതാണ് അതിൻ്റെ പേര്. എനിക്ക് കറക്റ്റായിട്ട് അത് ചില പ്രാവുകളുടെ പേര് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനൊരു പേരുണ്ട്. അധികം ആൾക്കാർക്ക് ആ ഒരു പേര് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഷുവറായിട്ട് നിങ്ങൾ കമൻസിൽ പറയാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള അടുത്ത പേർ. അപ്പോൾ അതിലൊരാൾ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. നമ്മുടെ പോം പൗഡറിൽ നമുക്ക് ഈ ഇടയ്ക്ക് കിട്ടിയ ആളാണിത്. അത് പോം പൗഡറാണ്, ഗ്രിസിൽഡ് പോം പൗഡർ. അയാളുടെ കാലിൻ്റെ ഫെതർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ലെങ്ത്ത് നല്ല സൂപ്പർ ലെങ്ത്ത് ഉള്ള ഫെതേഴ്സാണ്. അപ്പോൾ ഈ പോം പൗഡർ മൂന്ന് പേരെയും ഒരേ കേജിലായിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആദ്യമേ കിട്ടിയത് പോം പൗഡർ വൈറ്റാണ് കിട്ടിയത്, വൈറ്റ് പേറാണ് കിട്ടിയത്. അതിന് ശേഷമാണ് ഇയാളെ കിട്ടുന്നത്. ഇയാളെ വളരെ കോയിൻസിഡൻസിലായിട്ടാണ് നമുക്ക് ഈ സാധനം നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ അത്രയും നാളെ നമ്മൾ വിചാരിച്ചിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റും കൊണ്ട് സമാധാനം അടയാം, ഒരു എന്തെന്നു പറയുക, സന്തോഷവാനായിട്ട് അങ്ങനെ ഇരിക്കാം എന്നുള്ളതായിരുന്നു. അതിനുശേഷം വളരെ കോയിൻസിഡൻസിലായിട്ടാണ് ഇയാളെ കിട്ടുന്നത്. അപ്പോൾ ഇയാളെ കിട്ടിക്കഴിഞ്ഞപ്പം പുതിയൊരാഗ്രഹം ഇയാൾക്ക് വേറൊരു പേരാക്കിയിട്ട്, പോം പൗഡർ വരെയായിട്ട് നമുക്കൊരു ബ്രീഡിൻ്റെ ആവശ്യമുള്ളൂ, നമ്മളൊരു കളക്ഷനാണല്ലോ. അപ്പം ഇയാളെ മാത്രം നിർത്തി അങ്ങ് സംയോജ്യം സായുജ്യമടഞ്ഞാലോ, ഓ എൻ്റെ പൊന്നെ മലയാളത്തിൻ്റെ വീട് ഒരു ഓർക്കണല്ലോ, സായുജ്യമടഞ്ഞാലോ എന്നിങ്ങനെ ഒരു ആഗ്രഹം. ഈ നല്ല രസമുള്ള പാറ്റേണാണ് ആൾക്ക്. അപ്പോൾ ആദ്യമേ നമുക്കുണ്ടായിരുന്ന ഒരു വൈറ്റ് പേരായിരുന്നു. അപ്പോൾ അയാളെയും കൊണ്ട് സംതൃപ്തനാവാം എന്നുള്ള ധാരണയിലാണ്, ഓ ഒരു വാക്ക് രക്ഷപ്പെട്ട് കിട്ടി, സംതൃപ്തനാവാം എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ പിന്നീട് ഇയാൾ കയ്യിൽ വന്നപ്പോൾ എനിക്ക് ആ പേര് പൊട്ടിക്കാൻ, അതല്ലെങ്കിൽ ഇയാൾക്ക് വേറൊരു സാൻഡിൽ കളർ പോകുമ്പിച്ചിടണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി വൈറ്റ് പേറിനെ ഞാൻ സെയിലാക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ പിന്നെ അത് നടന്നില്ല. ഒരാളുടെ അടുത്ത് ഞാൻ സംഭവത്തിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നുള്ളൂ. അയാളും കൂടി ചോദിച്ചപ്പോൾ നമ്മൾ എന്നാൽ കൊടുത്തേക്കാമെന്നുള്ള ധാരണയിൽ സംസാരിച്ചു. പക്ഷേ പിന്നീട് എനിക്കൊരു പ്രയാസം, കാരണം നമ്മൾ ഇവിടെ സാധാരണ ബേഡ്സിനെ പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വീടുമായിട്ടൊരു കണക്ഷൻ ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ആ വീടിനെ പുറത്ത് കൊടുക്കില്ല. അത് ചിക്സായിട്ട് ഇവിടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ചിക്കായിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ അങ്ങ് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനായിട്ടൊരു കണക്ഷൻ വരില്ല. അതേ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഏജുള്ള ബേഡാണെങ്കിൽ കൂടി നമുക്ക് ആ ബേഡുമായിട്ടൊരു കണക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഈ പറഞ്ഞ നാടൻ പ്രാവാണെങ്കിലും ശരി, ഈ എന്തെങ്കിലും പക്ക ബ്രീഡാണെങ്കിലും ശരി. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ വൈറ്റ് പോമിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഏകദേശം ആ ഒരു ഫീലാണ്. അപ്പോൾ മിക്കവാറും രണ്ടുപേർ നമ്മളുടെ കൂടെ നിർത്താൻ സാധ്യതയുണ്ട്. ഏതായാലും ഇയാൾക്കൊരു ഫീമെയിലിനെ വേണം, അത് എങ്ങനെ തപ്പിയെടുക്കുന്നുള്ളൊരു ആലോചനയിലാണ് ഞാൻ. അപ്പോൾ ഓ നമുക്കൊരു ഒരു ഒരു പൗഡർ ഒരു ബേഡെങ്കിലും ഉണ്ട് കേട്ടോ, ഞാൻ ആ കാര്യം വിട്ടുപോയി. നമുക്കിവിടെ ഒരു പൗഡർ ബേഡെങ്കിലും ഉണ്ട്, അത് ജയിൻ്റ് പൗഡറിൻ്റെ ഒരു എന്താ പറയുക, ഇതാണ് ബേഡ്. ജയിൻ്റ് പൗഡറിൻ്റെ ഒരു ഫീമെയിലാണ്, ഒരു ഈ പറഞ്ഞ പോലെ ആൽമണ്ട് ക്യൂ ആൽമണ്ട് ടൈപ്പ് ഇത് ഇറങ്ങിയേക്കണാണ്. അതും ഒരു കുട്ടിയാണ്. അപ്പം ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ക്രോസ് ചെയ്യിച്ചാലോ എന്നാണ്, പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം അവൻ നല്ല ഹ്യൂജാണ് പൂമ. ഇത് ജയൻ്റ് അത്രയ്ക്ക് അവനെ ഹോൾഡ് ചെയ്യാൻ പറ്റ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ജയൻ്റ് നമുക്ക് വേറൊരു കക്ഷി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെയർ ബ്രീഡിങ് പെയർ മിക്കവാറും ഇയാളെ ഞാൻ മാറ്റും. അപ്പം പുള്ളിക്കാരനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരാൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരാളുടെ അടുത്ത് അയാൾ ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹക്കീം എന്ന് പറഞ്ഞിട്ട് ഒരാൾ എറണാകുളത്തുള്ള. അപ്പോൾ പുള്ളിയുടെയാണ് നമ്മൾ ഇവിടെ കിടക്കുന്ന കിങ് റെഡ് പേരുള്ളത്. ആ ഇതാണ് കേട്ടോ പുറത്ത് കിടക്കുന്ന രണ്ട് ടീമുകൾ, വേറെ രണ്ട് ടീമുകൾ ഇവരാണ്. അപ്പോൾ ഇവർ പുള്ളിയുടെ പേട്ടല്ല, പുള്ളിയുടെ മെയിലിന് ചെറിയ പ്രശ്നമുള്ള കാരണം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്ന. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു രണ്ട് ബ്രീഡും കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്, രണ്ട് വെറൈറ്റിയും കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഒരാളിരിക്കുന്നതാണ് ഒ ജി സി, ഓൾഡ് ജർമ്മൻ ക്രോപ്പർ എന്ന് പറയും. നല്ല ലെങ്ത്ത് വരുന്ന ബേഡാണ്. അതിൻ്റെ പുള്ളിക്കാരൻ്റെ ഫ്ലൈങ് ഫെതർ ഞാൻ ഊരി വിട്ടിരിക്കുന്നതാണ്. ഇവരുടെ പുള്ളിയുടെ ഊരി അതേ ഇരിക്കുന്നതാണ് അതിൻ്റെ പെയർ ബേഡ്. അയാളുടെ ഊരിയൊക്കെയാണ് അത്. രണ്ടെണ്ണം മെയിൽ ഫീമെയിൽ കൺഫേംഡ് അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അവരിട്ടിരിക്കുന്ന കേജിൽ ഞാനൊരു എന്താ പറയുക അമേരിക്കൻ ഹോമറിൻ്റെ മെയിൽ ഉണ്ടായിരുന്ന ആളിട്ടിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ ഹോമറിൻ്റെ മെയില് നീ കിടക്കുന്ന ആൾ പുള്ളി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് രണ്ട് വേഴ്സിൻ്റെ രണ്ട് രീതിയിലാണ്.
ഇവന്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ കൊത്തി ഓടിക്കാനായിരുന്നു അതേസമയം ഇയാളുടെ അടുത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ നേരത്ത് കിടന്ന് മൂളി വിളിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ അറിയാൻ പാടില്ലെങ്കിലും ബേർഡ്സിനെ അറിയായിരിക്കുമല്ലോ മെയിൽ ഫീമെയിൽ അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം ഇയാൾ മെയിലും ഇയാൾ ഫീമെയിലും ആണെന്നുള്ളതാണ് അപ്പോൾ അത് കാരണമായിരിക്കണം പുള്ളി അത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ ഹോമർ മെരിയൻ ഹോമർ നമുക്ക് നോക്കാം ഏതെങ്കിലും സമയമുണ്ട് ഓക്കെ സോ ആ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്ര പേര് എത്ര ടൈപ്പാണ് പരിചയപ്പെട്ടത് ജയൻ്റ് ജയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞേക്കാം ജയൻ്റ് എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ പോലെ ആൾക്ക് ബൂട്ടുണ്ടാവും നല്ല ക്രോപ്പിങ്ങും ഉണ്ടാവും പക്ഷേ ചെറിയതായിരിക്കും അതായത് മിനിയേച്ചർ ഫോം ആണ് ശരിക്കും പറഞ്ഞാൽ ജയൻ്റ് എന്ന് പറയുന്ന സാധനം ഒ ജി സി ഓൾഡ് ജർമ്മൻ ക്രോപ്പർ എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ടാവും നന്നായിട്ട് പൗട്ട് ചെയ്തു പൗട്ടിങ് പക്ഷേ പോമിൻ്റെ അത്രയും പൗട്ട് ചെയ്തു വരില്ല എൻ്റെ അറിവിൽ പൗട്ട് ചെയ്യും പൗട്ടിങ് വരും പക്ഷേ പോമിൻ്റെ അത്രയും പൗട്ടിങ് വരില്ല നമ്മുടെ എലാസ്റ്റൽ പൗഡർ എലാസ്റ്റൽ പൗഡറും ഇദ്ദേഹവും പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പൗട്ടിങ് വരുന്ന ബേർഡ്സാണ് എലാസ്ട്രലിൻ്റെ ഫീമെയിലിൽ ഇത്രയ്ക്ക് പൗട്ടിങ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം പുള്ളിക്കാരി വളരെ താമസിച്ച മച്ചുവേർഡായൊരു ബേർഡാണ് ഇപ്പോഴാണ് ഒരു ഏകദേശം ഒരു വർഷം പ്രായം എത്തിയപ്പോഴാണ് പുള്ളിക്കാരി ഇപ്പോൾ മേറ്റിങ്ങിനുള്ള ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചു തുടങ്ങുന്നത് അപ്പോൾ അവർ നന്നായിട്ട് ലേറ്റായിട്ടാണ് ആൾ മച്ചുവേർഡായിരിക്കുന്നത് അല്ലെങ്കിൽ മേറ്റിങ് റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഓക്കെ അത് അതൊരു മറ്റൊരു ബ്രീഡ് അതുപോലെ പറഞ്ഞ ഫീമെയിലിന് നല്ല പൗട്ടിങ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ആളുടെ മാർക്കിംഗ് എന്ന് പറയുന്നത് മാക്പി മാർക്കിംഗ് ആണ് കണ്ടല്ലോ അല്ലേ പിന്നെ പോംപൗട്ടർ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നന്നായിട്ട് പൗട്ട് ചെയ്യുന്ന ജയൻ്റ് എന്ന പേരിനെ ശരിക്കും അർഹരായിരിക്കുന്ന ഒരു ബേർഡാണ് ഈ പറയുന്ന പോംപൗട്ടർ എന്ന് പറയുന്നത് അതായത് പൗട്ടേഴ്സിൽ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലുതായിട്ട് പൗട്ട് ചെയ്ത് വരുന്ന ഒരു ബ്രീഡാണിത് അതിലും കൂടുതൽ പൗട്ട് ചെയ്യുന്ന രണ്ട് ടീമുകളുണ്ട് ഗ്ലാഡിറ്റാനോയും എന്താ പറയുക നോർവിച്ച് ക്രോപ്പറും ഇത് രണ്ടുമാണ് നന്നായിട്ട് പൗട്ട് ചെയ്യുന്ന രണ്ട് ബ്രീഡ്സ് ഏകദേശം അതുപോലെ തന്നെ പൗട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ഇവൻ നന്നായിട്ട് ഏറി പിടിച്ച് പൗട്ട് ചെയ്യും പുള്ളി പുള്ളി ഇത്തിരി ഡാർക്കാണ് അകത്തേ ഇരിക്കുള്ളൂ പിന്നെ നമ്മൾ പരിചയപ്പെട്ട് പെൻസിൽ പൗട്ടേഴ്സ് രണ്ട് ടീം രണ്ട് പേര് ഷീൽഡും വൈറ്റും അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള ടീമെന്ന് പറയുന്നത് ആളിവിടെ കുടുംബവും പ്രാരാബ്ദമൊക്കെ ആയിട്ടിരിക്കുകയാണ് പുള്ളിനെ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ട് കുട്ടികൾ ഇറങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ബ്രീഡിൻ്റെ പറയുന്ന പേര് ഹോളി ക്രോപ്പർ എന്ന് പറയും ഈ ബേഡല്ല ഈ ബേഡ് അതായത് ഏകദേശം മുദീനയുടെ സ്റ്റാൻഡിങ് ബാക്കിലേക്ക് ഈ പറയുന്ന എന്താ ബാക്ക് പോർഷൻ വാലിൻ്റെ പോർഷൻ ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വന്നിട്ട് റൗണ്ട് അടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൊക്കി ഇങ്ങനെ വരും അതിങ്ങനെ വീർത്തിരിക്കും മറ്റേ പോലെ പുറത്തേക്ക് ബൾബ് പോലെ പുറത്തേക്ക് തള്ളി നിൽക്കില്ല പക്ഷേ ആ ഒരു ഷേപ്പിൽ ക്രോപ്പ് വികസിപ്പിച്ച് നിൽക്കും അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത അപ്പോൾ പുള്ളിയുടെ മെയിലും ഫീമെയിലും ഐ മീൻ എൻ്റെ കയ്യിൽ ഉള്ളത് മെയിലാണ് നമുക്ക് വേണ്ട ഒരു ഫീമെയിൽ വേണമായിരുന്നു അത് ഞാൻ തപ്പിയപ്പോൾ നമുക്ക് താങ്ങുന്നതിലപ്പുറമാണ് അതിൻ്റെ റേറ്റൊക്കെ പറയുന്നത് തൃശ്ശൂർ ഒരു ടീമിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പം വൈറ്റിന് തന്നെ 6 രൂപയുടെ റേറ്റ് പറയുന്നുണ്ട് ഫീമെയിൽ മാത്രം പിന്നെ അതുപോലെ കട്ട് ത്രോട്ട് എന്ന് പറയുന്നൊരു അതായത് നമ്മുടെ ഈ പറയുന്ന ബേഡിൻ്റെ പാറ്റേണിൽ വരുന്ന ബേഡിന് 13-14 പറഞ്ഞത് നമുക്ക് അത്രേ ഉള്ളൊരു സെറ്റപ്പ് ഇല്ലയെന്ന് അറിയാമല്ലോ പിന്നെ അതുപോലെ നമുക്കുള്ളൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണെന്നും അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് ഈ മാടത്തിന് നമുക്ക് കിട്ടുന്നത് ഈ മാടെന്ന് പറയുന്നത് വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് ഇയാൾക്ക് ക്യാപ്പുണ്ട് നേരത്തെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള കക്ഷിയാണ് ഇയാൾക്ക് ക്യാപ്പുണ്ട് അപ്പോൾ ഇയാൾ ഇവർക്ക് ഈ പേര് ചെയ്തതിൻ്റെ രണ്ട് ഉദ്ദേശമുണ്ട് കാരണം കുട്ടികൾ ഇറങ്ങുമ്പം ഒന്നില്ലേൽ ഈ മാർക്കിംഗ് വന്നില്ലെങ്കിലും ഈ ക്യാപ്പിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു മെയിൽ ബേഡായിരിക്കും ആ മെയിൽ ബേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പേരൻ്റ് ഫീമെയിലിൻ്റെ ക്വാളിറ്റിയിൽ ഇറങ്ങുന്ന മെയിൽ ചിക്കായിരിക്കണം ഒരെണ്ണം ഉണ്ടാവുന്ന അതുപോലെ തന്നെ പേരൻ്റ് മെയിലിൻ്റെ ക്വാളിറ്റിയിൽ ഇറങ്ങുന്ന ഫീമെയിൽ ചിക്കായിരിക്കും ഒരെണ്ണം അപ്പോൾ അതിന് പക്ഷേ ബോഡി പാറ്റേൺ തലതിരിച്ച് വരും അതായത് പേരൻ്റ് മെയിലിൻ്റെ ക്വാളിറ്റിയിൽ ഇറങ്ങുന്ന ഫീമെയിൽ ചിക്കിന് മോസ്റ്റ് പ്രോബബ്ലി ഫീമെയിലിൻ്റെ കളർ കോമ്പിനേഷനും ഫീമെയിലിൻ്റെ ക്വാളിറ്റിയിൽ ഇറങ്ങുന്ന മെയിൽ ചിക്കിന്
മെയിൽ ഇൻ മെയിൽ ബേർഡിൻ്റെ കളർ കോമ്പിനേഷനും ആയിരിക്കും എന്നുള്ളൊരു ഒരു എന്താ പറയുക തിയറി ഞാനായിട്ട് തപ്പിയെടുക്കുന്നുണ്ട്. എനിക്കറിയില്ല അങ്ങനെ വേറെ ആരെങ്കിലും തപ്പിയെടുത്ത സംഭവം അങ്ങനെ ഓൾറെഡി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ എന്തൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതുവരെയുള്ള ഗതികളിൽ ഞാൻ നോക്കിയിട്ട് സംഭവങ്ങൾ കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഏതായാലും രണ്ട് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് കുട്ടികളും രണ്ട് ടൈപ്പിലുള്ള കുട്ടികളാണ്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പ്യുവർ ശരിക്കും കാണാൻ പറ്റത്തില്ല. ഇതിൽ ഈ കുട്ടിയുടെ ബോഡിയിൽ നന്നായിട്ട് ഹെയർ ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ കുട്ടിയുടെ ബോഡിയിലത്രയ്ക്ക് ഹെയർ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അനുമാനിക്കുന്നത് രണ്ടും രണ്ട് വെറൈറ്റി കുട്ടികളാണെന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. അതിൽ മോസ്റ്റ് പ്രോബബ്ലി ഈ കുട്ടിയുടെ ശരിക്കും പറഞ്ഞിട്ട് ചുണ്ടത്ത് ഒരു പാട് കാണിക്കുന്നുണ്ട്, ഒരു ഡാർക്ക് സ്പോട്ട് കാണിക്കുന്നുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഡാർക്ക് സ്പോട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഫീമെയിൽ ആവാനാണ് ചാൻസ് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഏതായാലും ഈ നമ്മൾ ഇത്ര കൂടുതൽ ധരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എങ്ങനെയായാലും കുട്ടി ഡെവലപ്പായി പുറത്തിറങ്ങണവരെ ഈ പറഞ്ഞ കുട്ടി രക്ഷപ്പെടുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് പ്രാവുകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ. സോ നമ്മൾ അത്രയ്ക്ക് അഹങ്കരിക്കണില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഐഡിയ ഷെയർ ചെയ്തതാണ്, നിങ്ങളും നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കുള്ള ലാസ്റ്റ് ടൈപ്പ് ക്രോപ്പർ. പുള്ളിങ് ക്രോപ്പിംഗ് ബേർഡിൽ വരുന്ന ഒരു സാധനമാണ്. പറഞ്ഞ പോലെ ഹോളി ക്രോപ്പർ എന്ന് പറയുന്ന ബ്രീഡ്, മെയിൽ ബേർഡ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇത്തവണ ഇറങ്ങിയിരിക്കുന്നതിൽ ഫീമെയിൽ ഹോളി ക്രോപ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും അയാൾക്ക് വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻലൈൻ ബ്രീഡിങ് പരീക്ഷിച്ച് നോക്കാനുള്ളൊരു പരിപാടിയിലാണ് ഇരിക്കുന്നത്. ഇൻലൈൻ ബ്രീഡിങ്ങിൽ കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കാരണം ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്കാണ് ഇറങ്ങുന്നത്, ഇയാളുടെ പാറ്റേണിൽ ഇറങ്ങുന്ന കുട്ടി എന്ന് പറയുന്നത് മെയിലിൻ്റെ ഇതുണ്ടാവും, അതായത് ഈ വളവുണ്ടാവും. അപ്പോൾ നല്ല സൂപ്പർ മുതിനായിരിക്കും അത്. പക്ഷേ അതിന് ക്യാപ്പ് ഉണ്ടാവില്ല, അപ്പോൾ ക്യാപ്പുള്ളത് ഇറങ്ങുമ്പം മെയിലിൻ്റെ ക്വാളിറ്റി ആയിരിക്കണം വരേണ്ടത് എന്നുള്ള ധാരണയിലിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ക വേറൊരു ബ്രീഡായിട്ട് ഇൻലൈൻ ചെയ്ത് അത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. അതിന് ശേഷം ക്യാപ്പുള്ള മുതിന ഒന്ന് രണ്ടെടുത്ത് ആരുടെയൊക്കെയോ എടുത്ത സംഭവം ഉണ്ടെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടു. പുതിയ ബ്രീഡ് അവർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ അതുപോലെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ഇവരിപ്പോൾ ശരിക്കും മൂന്നാമത്തെ ടൈപ്പ് ബേർഡാണ്. നമ്മൾ രണ്ട് ബേർഡ് ഒരാൾ ബ്രീഡിങ് സെറ്റപ്പിലായിട്ടാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, ഒരാൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവരെയും പറഞ്ഞുതരാം അവരൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോപ്പിങ്ങിലെ ലാസ്റ്റ് നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ബേർഡ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടികളായിട്ടിരിക്കണ കാരണം നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യാനുള്ള ലെറ്റ് ദം ബി. അപ്പോൾ ഇൻലൈൻ ബ്രീഡിങ്ങിൻ്റെയാണ് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇൻലൈൻ ബ്രീഡിങ്ങിൻ്റെ ഒന്നാമത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പെൻസിൽ ബോട്ടർ മെയിൽ ഉണ്ടല്ലോ, അയാളുടെ ഇപ്പോഴത്തെ ഫീമെയിൽ ആക്ച്വലി അയാളുടെ തന്നെ കുട്ടിയാണ്. കാരണം രണ്ടാമത് എഗ്ഗ് ചെയ്യാനുള്ള സെറ്റപ്പിൽ ഇരിക്കുന്ന സമയത്താണ് അതിന് എഗ് ബൈൻഡായിട്ട് അതിൻ്റെ ഫീമെയിൽ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടതോടുകൂടി നമുക്ക് വേറെ കിട്ടാൻ ഇല്ലാത്ത അവസ്ഥ വന്നപ്പം അയാളുടെ കുട്ടി എന്തോ ഭാഗ്യത്തിന് അത് ഫീമെയിലായിരുന്നു. സോ അയാളെ സെറ്റ് ചെയ്തിട്ടേക്കണാണ് ഇപ്പം. അപ്പോൾ അവരീ പറഞ്ഞ പോലെ അതിലേക്ക് ആവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഇയാളെ ഞാൻ ഫീമെയിലാണെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത്, റെഡ് ഷീൽഡ്. പക്ഷേ പുള്ളി ബൾബ് പോലെ നന്നായിട്ട് ബൾബ് ചെയ്ത് വരികയും ചെയ്തില്ല അവനെപ്പോലെ തന്നെ. പക്ഷെ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല. അപ്പോൾ അത് കാരണം രണ്ട് ദിവസമായിട്ട് അവൻ്റെ ഒപ്പം കേജിലിട്ടേക്കണേ, അവനൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടേ. അവരൊരു എന്താ പറയുക അത്രയൊരു ഇതിലേക്ക് ആയിട്ടില്ല, ലൈവായിട്ട് വന്നിട്ടില്ല അത് കാരണം. അപ്പോൾ ഇൻലൈനിങ്ങിലെ രണ്ടാമത്തെ കക്ഷികളെ കൂടെ പരിചയപ്പെടുത്തി. ഇൻലൈനിൽ ഇട്ടിരിക്കുന്ന മൂന്നാമത്തെ കക്ഷിന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഇവിടെ ഇൻലൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു പെയർ ചൈനീസ് അവളാണിത്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നത് കൂടുതൽ വൈറ്റ് ഇറങ്ങി വരാനാണ് സാധ്യത. മെയിൽ നമുക്ക് നേരത്തെ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയ ബേർഡാണ്. ഒരു ബോൾഡ് ഹെഡ് എന്നുള്ള രീതിയിൽ ഒരു തലയിൽ വൈറ്റ്, ഫ്ലൈങ് ഫെതർ വൈറ്റ് ഇറങ്ങിയിട്ട് ബാക്കി റെഡ്. അപ്പോൾ അതേ ക്വാളിറ്റി അതേ രീതിയിൽ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡിഷ് ആയിട്ടുള്ള ഒരു ചൈനീസ് അവള് തപ്പിയെടുത്തു. റെഡിഷിൽ വൈറ്റ് അവിടെ ഇവിടെ ഉള്ളത്, പുള്ളിക്കാരിയുടെയും ഫ്ലൈങ് ഫെതർ വൈറ്റാണ്. കുറച്ച് കാലം കഷ്ടപ്പെട്ടിട്ടാണ് അതിന് കിട്ടിയത് കേട്ടോ. ഈ നിൽക്കുന്ന ഫീമെയിൽ, അപ്പോൾ ആ ഫീമെയിലിൽ ഇറങ്ങിയ രണ്ട് കുട്ടികളിൽ ഒരാൾ ഇതാണ്. മെയിൽ ഫുൾ റെഡാണ് വന്നേക്കുന്നത്. മെയിൽ ഉണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള മെയിലാണ് കേട്ടോ. അതിൻ്റെ
അടിപൊളി സാധനമാണ്. അതുപോലെ അതിനൊപ്പം ഇറങ്ങിയ രണ്ടാമത്തെ ഫീമെയിൽ ചിക്കാണിത്. അപ്പൻ്റെ ഏകദേശം അതേ മാർക്കിംഗാണ് വന്നേക്കുന്നത്. ഫ്ലൈങ് ഫെതറും വൈറ്റ്, തലയിൽ ബോൾഡ് ബോൾഡ് ആയിട്ടാണ് വന്നേക്കുന്നത്, വൈറ്റ് തല. അപ്പോൾ ഇങ്ങനെയൊരു പാറ്റേൺ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ? കാരണം ഇതേ രീതിയിലുള്ള മെയിൽ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ ഫീമെയിൽ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്തേക്കണാണ്, ഇത് അവരെ ചെയ്തിട്ടില്ല അവർ. പക്ഷേ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പേരങ്ങനെ ഇറങ്ങാൻ പറ്റുമോ, എന്തായിരിക്കും നെക്സ്റ്റ് ഈ പറയുന്ന പോലെ ലൈൻ ബ്രീഡിങ്ങിൽ വരുമ്പോഴുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം അല്ലേ. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രോപ്പേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്, നമുക്കുള്ള ക്രോപ്പേഴ്സിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ ഉള്ള ടീമുകളൊക്കെ ഏകദേശം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാനുള്ള ഒരാളേ ഉള്ളൂ, രണ്ട് പേര്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തുനിന്ന് ഞാൻ പിടിച്ചിട്ടേക്കണ ഒരു പറവ, അത് പിടിച്ചിട്ടേക്കണ ഇവന് കൂട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് യാഹു ഒരു മെയിൽ ബേർഡ് എനിക്ക് കിട്ടിയതാണ്. വയറ്റിൽ ചെറിയ ബ്ലാക്ക് ഡോട്ട് ഉണ്ട് രണ്ട് സൈഡിലും. അപ്പം പുള്ളിക്ക് വെറുതെ ഒരു കമ്പനിക്ക് വേണ്ടി പിടിച്ചിട്ടാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തും പ്രശ്നമാണ്. ഇതിപ്പോൾ മെയിലാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കുഞ്ഞാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് കളി പ്രായമായിട്ടുള്ളൂ. പുള്ളിയൊന്ന് ആക്റ്റീവായിട്ട് നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് സെറ്റാക്കി കൊടുത്താൽ, മെയിലാണെങ്കിൽ പതുക്കെ പിടിച്ച് മാറ്റും, അത്രേ ഉള്ളൂ. അത് യാഹു ഫീമെയിൽ എനിക്ക് കിട്ടിയില്ല, മെയിൽ മാത്രമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വേറൊരു കളർ മിക്സ് ചെയ്ത് വന്ന എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയാം. ഒരു ക്ലച്ച് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ എന്നുള്ള ധാരണയിൽ പതുക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ പുള്ളി മെയിലാണോ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, ശ്രദ്ധിക്കും. ഇന്നലെ വന്നുള്ളൂ യാഹു ഒക്കെ. അപ്പോൾ മെയിലാണെന്നുണ്ടെങ്കിൽ ആളെ ഞാൻ മാറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ മറ്റേ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരെണ്ണം ഞാൻ പരീക്ഷണത്തിന് ഇട്ടേക്കുന്ന ആളാണിത്. ക്യാപ്പുണ്ട് രണ്ട് സൈഡിലും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഷീൽഡ് വന്നേക്കണേ ബേർഡ്, അവിടെ ഇവിടെയൊക്കെ ബ്ലാക്ക് ഡോട്ടുണ്ട്. അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. കാരണം നമുക്കിപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചിട്ട് നല്ല ഇപ്പോൾ ഒരു മെയിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീമെയിലിൻ്റെ ഒപ്പം നല്ല എന്താ പറയുക എന്തിയുള്ള പുള്ളിക്കാരനെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ റെഡ് നല്ലൊരു ലൈനേജുള്ളൊരു ഫീമെയിലിനൊപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങുന്ന കുട്ടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനെ വീണ്ടും ലൈൻ ബ്രീഡിങ്, അതായത് ഇതിൻ്റെ ഫീമെയിലിനൊപ്പം തന്നെ അതിൻ്റെ മെയിലിനെ ഇട്ട് ബ്രീഡ് ചെയ്ത് ഇറക്കാമെന്നുള്ള ധാരണയിലാണ് ഇരിക്കണേ. അപ്പോൾ ഈ പറയുന്ന ബ്രീഡിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ തെളിഞ്ഞു വരും. അതാണ് ലൈൻ ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ വരുന്നത് എൻ്റെ അറിവില്ല കേട്ടോ. എൻ്റെ അറിവ് പൂർണ്ണമായിട്ട് ശരിയാവണമെന്നും നിർബന്ധമില്ല. ഒരു കാലത്തും ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട് അങ്ങനെ. ഓക്കെ, സോ അഥവാ അതല്ലാണ്ട് വരുവാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പം ക്യൂ ആൽമണ്ട് ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രിപ്പർ ടൈപ്പൊക്കെ ഇറങ്ങണേന് അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് നമുക്ക്. ഇപ്പോൾ ഏതായാലും നമ്മളങ്ങനെ ഒരു സംഭവം സെറ്റാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും ബേർഡ്സിനെ കാണിച്ചാലും നമ്മളിപ്പോൾ കവർ ചെയ്യാൻ വിചാരിച്ച സംഭവങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. രാത്രി കാലത്തൊക്കെ ഇവൻ്റെ സൗണ്ട് കിട്ടാൻ നാട്ടുകാർ പിടിച്ചു. അപ്പോൾ പിന്നെ വേണമെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് പുതിയ കക്ഷികളെ കാണിച്ചുതരാം. ഇത് പോളിഷ് ലിങ്സ് എന്ന് പറയും. പോളിഷ് ലിങ്സ് നമ്മൾ കൊല്ലത്തുനിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഒരു നമ്മുടെ ചാനൽ വളരെ കാര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം നമുക്ക് ചെയ്തു. പുള്ളി നമുക്ക് തന്ന ബേഡാണിത്, ചെയ്തു. നമ്മളെടുത്ത ബേഡാണ് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ക്യാഷൊക്കെ പതുക്കെ കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പതുക്കെ സെറ്റ് ചെയ്തെടുത്താണ്. ഇന്നലെ ഇവരൊക്കെ ഇന്നലെ എടുത്തേ ഉള്ളൂ. യാഹു ഒക്കെ സേതുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ്. ഇവർ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ പേരായി. ഇത് ഫീമെയിൽ, ഇത് മെയിൽ. ഫീമെയിൽ സേതുവിൻ്റെ അടുത്ത് തന്നെ ഇറങ്ങിയതാണ്. മെയിൽ അദ്ദേഹം വേറെ എവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അയാൾ നമുക്കതിന് ആ പുള്ളി നമുക്ക് ബേഡിനെ തന്നിരിക്കുകയാണ്. ഓക്കെ, സേതുവിൻ്റെ അടുത്ത് നമ്മളെടുത്ത ഒരു പേരാണിത്. പിന്നെ പുതിയ നമുക്കില്ലായിരുന്നൊരു സാധനമായിരുന്നു ഹിപ്പി. അങ്ങനെ ഹിപ്പിനെ നമ്മൾ സെറ്റ് ചെയ്ത്, അത് കോതമംഗലത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അത് ഷോപ്പിൽ ഞാൻ വേറെ ചില പരിപാടികൾ അവരുമായിട്ട് ഒരുമിച്ച് നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് എടുത്താണ് ഞാൻ അവർക്ക് ഒരു സാറ്റിൻ ബെയറിനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം എടുത്താണിത്. നല്ല ബേഡാണ്, നല്ല ബേഡ്സാണ്. പക്ഷേ രണ്ട് കളി ആയിട്ടേ ഉള്ളൂ, കുട്ടികളാണ്. പക്ഷേ നല്ല രസമുണ്ട്. ഈ പറഞ്ഞ വൈറ്റിനാണെങ്കിൽ അവിടെ ഒരു റെഡ് സ്പോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവന് നല്ലതായിട്ട് റെഡുണ്ട്. ഇവരെ തമ്മിൽ പേര് കേൾക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും നോക്കാം.
അതിൽ നമുക്കുണ്ടായിരുന്നത് ഇപ്പോ ഹിപ്പി ജാക്കോബിൻ മോർഹെഡ് മോർഹെഡ് എവിടെയാ ഇതോ കിടക്കണം ഏകദേശം ആ ഒരേ പാറ്റേണിലുള്ള മൂന്ന് ബേർഡ്സ് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് നമ്മുടെ സേഫ് ഹൗസിൽ അതായത് തലയിൽ ഈ തരത്തിൽ ക്രൗൺ അടിച്ച് നിൽക്കുന്നതും ആയിട്ടുള്ള ബേർഡ് ഇവർക്ക് ബൂട്ടും കൂടെ ഉണ്ട് ഹിപ്പിക്ക് ഇവരുടെ ഒരു ഇതേ ഉള്ളൂ ക്രൗണേ വരുള്ളൂ ജാക്കോബിന് നല്ല ക്രൗൺ വരും അതാണ് ആ ഒരു എന്താ പറയുക ബ്രീഡിൻ്റെ സ്വഭാവം ബ്രീഡ്സിൻ്റെ സ്വഭാവം പിന്നെ വന്നിരിക്കുന്ന പുതിയ ആൾ നമുക്കിപ്പോൾ സ്ട്രിപ്പർ ആൽമണ്ടിൻ്റെ ഒരു ഫാൻഡേൽ ഇന്ത്യൻ ഫാൻഡേൽ ഉണ്ടായിരുന്നു അയാൾക്കൊരു ഫീമെയിൽ ഇല്ലാതെ ഇങ്ങനെ കിടക്കാതെ ഇപ്പോൾ ഞാനൊരു വൈറ്റ് ഫീമെയിലിനെ ഇന്ത്യൻ ഫാൻഡേൽ ഫീമെയിലിനെ തപ്പിയെടുത്ത് കൊണ്ടിട്ടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇയാളെ കൊണ്ടുവരാൻ വേണ്ടി പോകണ വഴിക്ക് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പം പുള്ളി എന്നോട് ചാടിച്ച് ചോദിച്ചു ഇയാൾ എന്നെ പുറകോട്ട് വിടുവാണെന്ന് ചോദിച്ചു ഞാൻ എനിക്ക് ആദ്യം പെട്ടെന്ന് പിടികിട്ടിയില്ല പിന്നെ മനസ്സിലായത് ഇന്ത്യൻ ഫാൻഡേലിന് എടുക്കാൻ പോയത് കാരണം പുള്ളി അടിച്ചൊരു ഡയലോഗാണത് ഇന്ത്യൻ ഫാൻഡേൽ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ എന്താ പറയുക അധികം കേട്ടുവരിച്ചു ഇല്ലാത്തൊരു ബ്രീഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലരിടത്തും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു നേരത്തേക്ക് ഇഷ്ടം പോലെ സെയിലിന് വന്നുകൊണ്ടിരുന്ന പക്ഷേ ഇപ്പം ഇന്ത്യൻ ഫാൻഡേൽ ഡിമാൻഡ് കുറവായത് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല പലരും സെയിലിനിടുന്നതൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രിപ്പർ ആൽമണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ലക്കായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതങ്ങനെ ഒരു ബേർഡ് എനിക്ക് നേരത്തെ കിട്ടിക്കിടന്നതാണ് മണിയണ്ണൻ്റെ അടുത്ത് നിർത്ത് രാമനാഥപുരം മണിയണ്ണൻ പുള്ളി എന്ന ബേർഡാണത് അപ്പോൾ അതങ്ങനെ ഒരു പേരം സെറ്റാക്കി ഇത്രയും ബേർഡ്സാണ് അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നതും പിന്നെ ഈ പറയുന്ന നമ്മുടെ ബ്യൂട്ടിഫുൾ ക്രോപ്പേഴ്സിൻ്റെ സീരീസിലുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിക്കുകയാണ് അപ്പോൾ എൻ്റെ വിചാരം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ എൻ്റെ വിചാരം തെറ്റാണെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചു യാതൊരു കുഴപ്പമില്ല യാതൊരു കുഴപ്പമില്ല എനിക്ക് നമുക്ക് ഡിസ്ലൈക്ക് അടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളാ സിറ്റുവേഷൻ കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ നോക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആരെയും വെറുപ്പിക്കണം താല്പര്യമില്ല ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സേഫ് ഹൗസ് വീഡിയോസ് ഗൈസ് ടേക്ക് കെയർ ബൈ